സെന്റ് തോമസ് കോളേജ് താവളപ്പാറ കോന്നി. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയായ കോന്നിയിൽ പ്രകൃതി സൗന്ദര്യത്താൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട താവളപ്പാറയിൽ തലയുയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെന്റ് തോമസ് കോളേജ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് കോളേജ് പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും ഉന്നത നിലവാരം പുലർത്തി വരികയാണ്. ബികോം, ബിഎ, ബികോം എഫ്ടി, ബിബിഎ, ബിസിഎ, ബിഎ ഇംഗ്ലീഷ്, എംകോം എന്നീ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ തികഞ്ഞ അച്ചടക്കത്തിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്നു. 4 നിലകളിലായി 24,000-ലധികം ചതുരശ്ര അടിയിൽ പണികഴിപ്പിച്ച പ്രധാന കെട്ടിടത്തിൽ ആധുനിക വിവര സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച സെമിനാർ ഹാൾ, 500-ൽ പരം ആളുകൾ ഉൾക്കൊള്ളുന്ന ഓഡിറ്റോറിയം, വിപുലമായ ലൈബ്രറി സൗകര്യം, നൂതന സൗകര്യങ്ങളോടെ കമ്പ്യൂട്ടർ ലാബ്, പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷം. സെന്റ് തോമസ് കോളേജ് താവളപ്പാറ കോന്നി. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. ജസ്നയ്ക്ക് പിന്നാലെയുണ്ട് കോൺഗ്രസുകാർ. കണ്ടു കിട്ടുന്നതുവരെ ബുധനാഴ്ച പത്തനംതിട്ട പോലീസ് സൂപ്രണ്ട് ഓഫീസ് മാർച്ചും. പത്തനംതിട്ടയിലെ വാർത്താ സമ്മേളനത്തിൽ കാണാം നേതാക്കളുടെ വികാര പ്രകടനം. ഡിസിസി പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ MLA ശിവദാസൻ നായർ, പഴകുളം മധു എന്നിവർ വാർത്താ സമ്മേളനം നടത്തുന്ന ദൃശ്യങ്ങളിലേക്ക്. കൊല്ലപ്പുഴയിലെ ജസ്ന എന്ന കോളേജ് വിദ്യാർത്ഥിയെ കാണാനായിട്ട് നാളെ 2 മാസം കഴിയുകയാണ്. ഞങ്ങള് പല സമരങ്ങൾ നടത്തി. തുടക്കം മുതൽ KPCC പ്രസിഡന്റ് MM ഹസന്റെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ, വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷൻ മാർച്ചിനെ തുടർന്ന് 2 ലക്ഷം രൂപ അവാർഡ് നൽകും എന്ന് പ്രഖ്യാപിച്ചു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇതുവരെ അന്വേഷണം ഇങ്ങെത്തിയിട്ടില്ല. റാന്നി MLA രാജു എബ്രഹാമിന്റെ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്ന് പരക്ക് ആക്ഷേപമുണ്ട്. കാരണം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ പോയി കാണുകയും മുഖ്യമന്ത്രി IG സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ MLA കൂട്ടാതെ പോയി എന്നുള്ളത് കൊണ്ട് അത് 1-2 ആഴ്ചക്കാലം നീണ്ടുപോയി. പിന്നീട് അസംബ്ലിയിൽ സബ്മിഷൻ കൊടുത്തു. ആ സബ്മിഷനെ തുടർന്ന് പല അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ തിരുവല്ല DYSP ഇപ്പൊ 1 മാസം കഴിയുമ്പോൾ പെൻഷൻ ആകുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇനി 10-15 ദിവസം കഴിയുമ്പോൾ പെൻഷൻ ആകുകയാണ്. DYSP ചുമതലയിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം ഒട്ട് സംസ്ഥാന തലത്തിൽ ഒരു നല്ല അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അനാസ്ഥതയാണ്. ജസ്ന എന്ന കുട്ടിയെ കണ്ടുപിടിക്കുന്നത് വരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സമരത്തിന് ഒരുങ്ങുകയാണ്. നിരന്തരമായി 2-3 സമരങ്ങൾ കഴിഞ്ഞു. നാളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച്, SP ഓഫീസിലേക്ക് നടന്ന മാർച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ജസ്നയുടെ തിരോധാനം, ഒരു പെൺകുട്ടി വേറൊരാളുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കാതിരിക്കില്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലേ അത്. ഇപ്പോഴും അതിന്റെ ദുരൂഹതയിലേക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെ അത് വേറെ ആളുടെ കൂടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ ചില വാർത്തകൾ വരുത്തുകയും ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ തയ്യാറാകുന്നില്ല. ജസ്നയുടെ കുടുംബത്തിന്റെ അഭിപ്രായമല്ല ഇതിനകത്ത് പ്രശ്നം. ഇത് പോലീസ് ജസ്നയെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ജസ്നയുടെ കുടുംബത്തിൽ കൊടുക്കുന്നത് വരെ ഞങ്ങൾക്ക് പ്രശ്നം. അവരുടെ കുടുംബത്തിന് എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഇപ്പൊ ജസ്നയെ കാണണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ജസ്ന 2 മാസമായിട്ട് കാണാതായ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടുകിട്ടണം. ജസ്നയെ കാണുന്നില്ല, പോലീസിൽ അവർ പരാതി കൊടുത്തു. അന്വേഷണം തൃപ്തികരമാണെന്ന് അവരെങ്ങനെ പറയാൻ പറ്റും? റിസൾട്ട് ഇല്ലല്ലോ, അന്വേഷണത്തിന് റിസൾട്ട് ഇല്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് അന്വേഷണത്തിന് ഒരു റിസൾട്ട് വേണ്ടേ? ആ റിസൾട്ട് ഇല്ലല്ലോ. ആ റിസൾട്ട് ഇല്ലാതെ നമ്മള് അന്വേഷണത്തെ കുറിച്ച് എന്താ പറയുക? അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും ചില വാർത്തകൾ ചില സമയത്ത് വരും. അവിടെ CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ ജസ്നയെ പോലിരിക്കുന്ന ചില ആളുകളെ കണ്ടുപറ്റി. ഇവര് ഒളിച്ചു താമസിക്കേണ്ട കാര്യം, അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ പോവുകയാണെങ്കിൽ അവർ വീട്ടിൽ എന്തായാലും വിളിച്ച് പറയാതിരിക്കില്ല. ഈ പോലീസ് എന്ന് പറയുന്ന ആളിന് MP അല്ല, MLA അല്ല, പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഒരുപാട് മെഷീനറി ഉണ്ട്. ആ മെഷീനറി ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജസ്നയല്ല, ഇതിനപ്പുറത്തേത് പോയി കഴിഞ്ഞാൽ കേരള പോലീസിന് അതിന് കഴിയും. അതിന് കഴിയുന്ന കഴിവുള്ള പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഏതാണ്ട് MP കുഴപ്പം കാണിക്കുന്നു. MP ഒരു കുഴപ്പം കാണിച്ചില്ല. ഞാൻ ഇന്നലെ ഞാനാണെങ്കിലും ജസ്നയെ പോലെ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഞാനാണെങ്കിലും വിളിച്ചു പറയും വേണ്ട ഇവിടെ ജസ്നയെ പോലെയുള്ള ഒരാളുണ്ടെന്ന്. അതുകൊണ്ട് എന്റെ കുഴപ്പമാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലീസിന്റെ കൈകൾ ബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ പോലീസ് ഇത് കണ്ടുപിടിക്കുമായിരുന്നു. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവിടെ ഇപ്പൊ തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിക്കുന്നത് MP സ്വന്തം ഇഷ്ടത്തിൽ പ്രകാരം പറഞ്ഞുകൊണ്ട് പോലീസ് അങ്ങനല്ലോ. നിങ്ങൾ തന്നെ പറയുന്നു പോലീസ് നേരത്തെ പോയി. അപ്പൊ ദേർ ഈസ് അൻ ഇൻഫർമേഷൻ. ബാംഗ്ലൂരിലുള്ള അന്നുണ്ടായിരുന്ന MP അക്കാര്യത്തിൽ
ഈ പറയുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനെന്താ അതിനെന്താ കുഴപ്പം? അപ്പോൾ അതുകൊണ്ട് എം പി ആണ് ഈ പൊടിപ്പ് വെച്ച് പിന്നെ ഇച്ചിര തൊങ്ങലൂടെ വെച്ച് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല, അർത്ഥമില്ല, അത് ശരിയല്ല. കാരണം ഇത് ഞങ്ങൾ പറയുന്നത് എം പി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നല്ല, ഞങ്ങൾ പറയുന്നത് ഈ കുട്ടിയുടെ തിരോധാനം അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഇത്ര ദിവസമായി അത് കണ്ടുപിടിക്കണം എന്നുള്ളത് ന്യായമായ ഒരാവശ്യമല്ലേ? ആ ന്യായമായ ആവശ്യം ഞങ്ങൾ പറയുന്നുള്ളൂ. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത്. എന്താ സാർ, മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ച് ഉറപ്പിച്ചല്ലേ? അതെ. സ്വർണം നമ്മുടെ കടയിൽ തന്നെയല്ലേ? വിലയൊക്കെ കുറച്ചുതരാൻ പറയാം. ബില്ലൊന്നും വേണ്ട, ആവശ്യമില്ലാതെ എന്തിനാ ടാക്സ് കൊടുക്കണം? അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാ. അത് വലിയ കടയാ മാഡം, വലിയ ബില്ലും വരട്ടോ. എന്നാലും അവിടെ വലിയ കളക്ഷൻ, 3% ആരംഭിക്കുന്ന പണിക്കൂലി, ബൈബാക്ക് ഗ്യാരണ്ടി, ലൈഫ് ലോങ് ഫ്രീ മെയിന്റനൻസ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അവിടെ ടാക്സ് വരും മാഡം. ബില്ല് വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ സ്വർണം വാങ്ങിയാ ഫ്യൂച്ചറിലും വലിയ റിസ്കാ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങൾ മോൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നതാ, അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല. ഒരു അത്യാവശ്യമുണ്ടേ, എന്നാ പിന്നെ കാണാം. കാപ്പി കഴിച്ചോളൂ, കഴിച്ചോളൂ. കൃത്യമായ ബില്ലോട് കൂടി സ്വർണം വാങ്ങും, അത് നിങ്ങൾക്ക് ഉറപ്പ് തരും സുരക്ഷയും സമാധാനവും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് റോഡ്, പത്തനംതിട്ട, കെപി റോഡ്, അടൂർ. പത്തനംതിട്ടയിലെ നമ്പർ 1 ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടിവി ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും. പത്തനംതിട്ട മെട്രോ ടിവി live.com, വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല, ലോകമെമ്പാടും കാണാം.